മലയാളത്തിന്റെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ വിട വാങ്ങിയിട്ട് 27 വർഷം. ചിരിയും ചിന്തയും ഒരുമിച്ച് തൂലികയിൽ ജനിപ്പിച്ച ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകളിലാണ് ഇന്ന് മലയാളം. മലയാള സാഹിത്യത്തിൽ പകരം വെക്കാനില്ലാത്ത എഴുത്തിന്റെ വാക്കുകളുടെ മാന്ത്രികനായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരന്റെ ഭാഷയിൽ കഥ പറഞ്ഞപ്പോൾ കാലാതിവർത്തിയായി. ലോകമാകെ അലഞ്ഞു തിരിഞ്ഞ അനുഭവങ്ങളുമായി ബഷീർ എഴുതാനിരുന്നപ്പോൾ മലയാളം അതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഷയിൽ ജീവിതത്തിന്റെ എല്ലാ നോവുകളെയും ചിരിയിൽ പകർത്തി. ഭാഷയിലും ശൈലിയിലും എല്ലാം പുതിയൊരു ലോകം തീർക്കുകയായിരുന്നു അദ്ദേഹം. കാലങ്ങൾ കടന്നു പോകുമ്പോഴും സാഹിത്യ പ്രേമികളുടെ മനസ്സിൽ മാംഗോസ്റ്റിൻ മരച്ചുവട്ടിലെ ആ ചാരു കസേരയിൽ ചാരിക്കിടന്ന് ഗ്രാമഫോണിൽ സോജാ രാജകുമാരി കേട്ടുറങ്ങുകയാണ് എഴുത്തിന്റെ സുൽത്താൻ. വായനയുടെ വസന്തം ആസ്വാദകനിൽ പാകിയ ബേപ്പൂർ സുൽത്താനെ ഓർക്കാതെ അദ്ദേഹത്തിന്റെ ഒരു ചരമദിനവും കടന്നുപോകില്ല. മഹാപ്രതിഭയ്ക്ക് പ്രണാമം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവമ്പഴം എന്ന നോവലിലെ കഥാപാത്രമായ ജമീലയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എനിക്ക് ഒരു പൂതി ചോയിക്കാട് കാര്യമൊന്നല്ല. ബി എ വേറെ പഠിച്ചിട്ട് ഈ അടുക്കളയിൽ കിടന്ന് നരകിക്കാനാണല്ലോ റബ്ബേന്റെ വിധി. എനിക്ക് പൂവമ്പഴം തിന്നാൻ ഒരു പൂതി. ഒരു കോലൊന്നും വേണ്ട, രണ്ടെണ്ണം മതി. മറക്കുവോ? മറക്കല്ലേ. നീ തെണ്ടി തിരിഞ്ഞ് നടക്കണ്ട, വെക്കിന് പോന്നോളി. ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ള കാര്യം മറക്കണ്ട. സമയം പാതിരിയായല്ലോ, ഇങ്ങേരത് എവിടെ പോയി കിടക്ക? രാവിലെ മുതൽ പണിയെടുത്ത് പണിയെടുത്തൊന്ന് തല ചായച്ചിട്ടും പോലും സമയമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. ആ വന്നീനി, ഇതെന്ത് ഇക്കോലത്തില് ഡ്രസ് മുഴുവൻ നനഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടെന്നാ? അല്ലെ മറന്നാ? ഇതെന്താ പൂവമ്പയോ? ഇതെന്ത് ഓറഞ്ചോ? എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ തിന്നോളി. ഈ പാതിര വരെ മനുഷ്യനെ നശിപ്പിച്ചിട്ടും പോരാ, ഓറഞ്ചും കൊണ്ട് വന്നിക്കണു. ഈ ജമീല ബീവി, ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല. ഞാൻ കിടക്കാൻ പോവാ. അള്ളാ തല്ലല്ലേ, ഞാൻ എടുക്കാം, ഞാൻ കഴിക്കാം. അള്ളാ തല്ലല്ലേ, ഇത് ഓറഞ്ച് അല്ല പൂവും പോയാ. എൻ്റെ പേര് അൽനിമ കെ എസ്. പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. തലയോലപ്പറമ്പെന്ന ഗ്രാമത്തിനപ്പുറം വൈക്കമെന്നുള്ളൊരു നാട്, സാഹിത്യ ലോകത്തിൻ മാണിക്യമെന്നൊരു വൈക്കം ബഷീറോരേ വീട്. തലയോലപ്പറമ്പെന്ന ഗ്രാമത്തിനപ്പുറം വൈക്കമെന്നുള്ളൊരു നാട്, സാഹിത്യ ലോകത്തിൻ മാണിക്യമായുള്ള വൈക്കം ബഷീറോരേ വീട്. ബേപ്പൂരിൻ സുൽത്താനെന്ന് അറിയപ്പെടുന്നോരല്ലേ, സാഹിത്യ ലോകത്തിൻ്റെ പൊൻതൂവൽ തന്നെയല്ലേ. അറിവിൻ നിറ കനവിൽ വരും ജനഹൃദയങ്ങൾക്ക് വരും ഹാസ്യം നിറയും കൃതികൾ, അതിൽ ജീവൻ തുളുമ്പും കഥകൾ. അറിവിൻ നിറ കനവിൽ വരും ജനഹൃദയങ്ങൾക്ക് വരും ഹാസ്യം നിറയും കൃതികൾ, അതിൽ ജീവൻ തുളുമ്പും കഥകൾ. തലയോലപ്പറമ്പെന്ന ഗ്രാമത്തിനപ്പുറം വൈക്കമെന്നുള്ളൊരു നാട്, സാഹിത്യ ലോകത്തിൻ മാണിക്യമെന്നുള്ള വൈക്കം ബഷീറോരേ വീട്.
ബേപ്പൂരിൻ സുൽത്താൻ എന്ന് അറിയപ്പെട്ടുള്ളോരല്ലേ സാഹിത്യ ലോകത്തിൻ്റെ പൊൻതൂവൽ തന്നെയല്ലേ അറിവിൻ നിറ കനിവിൽ വരും ജനഹൃദയങ്ങൾക്ക് വരും ഹാസ്യം നിറയും കൃതികൾ അതിൽ ജീവൻ തുളുമ്പും കഥകൾ അറിവിൻ നിറ കനിവിൽ വരും ജനഹൃദയങ്ങൾക്ക് വരും ഹാസ്യം നിറയും കൃതികൾ അതിൽ ജീവൻ തുളുമ്പും കഥകൾ രണ്ട് നദികൾ കൂടി ചേർന്നാൽ തടിച്ചൊരു നദിയാകും രണ്ട് ഒന്നുകൾ കൂടി ചേർന്നാലോ സാർ ഇമ്മിണി വല്ലൊന്ന് റബ്ബേ എന്റെ കണക്കുകളെല്ലാം ശരിയാക്കി തരണേ സാർ കഴിഞ്ഞു അമ്പടാ ഞാൻ വിചാരിച്ച പോലെ നിന്റെ തലക്കുള്ളിൽ കളിമണ്ണല്ല മജീദാണ് നമ്മുടെ ക്ലാസ്സിൽ ഒന്നാമൻ कभी हमने तुम मेरी जान
ദാനി പാ